നമസ്കാരം. അങ്ങ് ഡൽഹിയിൽ ചെന്നിട്ട് വേർ ഈസ് മൈ ജോബ് എന്ന പ്ലക്കാർഡും പിടിച്ച് ബാനറും പിടിച്ച് ഇരിക്കുക, എവിടെ എൻ്റെ ജോലി എന്ന്. ആ കൂട്ടത്തിൽ ഡിവൈഫൈയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എ റഹീമൊക്കെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭ എം പി കൂടെയാണ്. കൂട്ടത്തിൽ പോയിരിക്കാൻ തൻ്റെ വിലപ്പെട്ട സമയം, ഇവിടെയുള്ള ജനങ്ങളെ സേവിക്കേണ്ട വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും പോയിരുന്നു. അതേ സമയം തന്നെ ഇവിടെ യോഗ്യതയുള്ളവർക്ക് കിട്ടേണ്ട ജോലികൾ പാർട്ടിക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറിക്ക് കത്തും എഴുതി കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളൊക്കെ കേൾക്കേണ്ട ഒരാളുടെ വാക്കുകളുണ്ട്. ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ ഇത് കേട്ടിരിക്കണം, കേൾക്കുക. നാളെ DYFI പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ രാജ്യവ്യാപകമായി DYFI നടത്തി വരുന്ന യുവജന പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നാളെ നടക്കുന്നത്. നാളത്തെ പാർലമെൻറ്റ് മാർച്ചിന് ശേഷവും വിപുലമായ ക്യാമ്പയിൻ രാജ്യത്ത് വ്യാപകമായി DYFI സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിഭയാനകമാണ്, വളരെ രൂക്ഷമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. തൊഴിലില്ലായ്മ മാത്രമല്ല, ഏറ്റവും പുതിയ ചില പഠനങ്ങൾ കാണിക്കുന്നത് തൊഴിലുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം നാമമാത്രമായ ശമ്പളത്തിന് ജോലിയെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. 10,000 രൂപയിൽ ചുവടെ മാത്രം ജോലിയെടുക്കേണ്ടി വരുന്ന ആളുകളിന്ന് ഒരുപാടുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ ഈ പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അൺഎംപ്ലോയ്മെൻറ്റിനും അണ്ടർ എംപ്ലോയ്മെൻറ്റിനുമെതിരെ രാജ്യവ്യാപകമായി വിപുലമായ പ്രക്ഷോഭമാണ് DYFI സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറത്ത് എല്ലാ വിഭാഗം യുവതി യുവാക്കളെയും ഈ പ്രക്ഷോഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളെ ഞങ്ങൾ നടത്തിവരുന്ന പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി പാർലമെൻറ്റിൻ്റെ മുമ്പിൽ 1,000,000 ചെറുപ്പക്കാർ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് സംഘടിച്ച് എത്തിച്ചേരും. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു, ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് എല്ലാവരും സമര വോളണ്ടിയർമാരെല്ലാം രാജ്യതലസ്ഥാനം കണ്ട ഏറ്റവും വലിയ യുവജന പ്രതിഷേധമായി നാളത്തെ പ്രതിഷേധം മാറുമെന്നാണ് DYFI പ്രതീക്ഷിക്കുന്നത്. കേട്ടല്ലോ, എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് ഓർക്കുക. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനുമെന്നും അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.